പുരാണ കഥാപാത്രങ്ങൾ. ഏകലവ്യൻ. ഒരിക്കൽ ശാസ്ത്രവിദ്യയിൽ കേമൻ ആരെന്നറിയാനായി ദ്രോണർ ഒരു പന്തയം നടത്തുന്നു. അങ്ങ് ദൂരെ മലക്കൊമ്പിൽ കെട്ടിയിരിക്കുന്ന കിളിയുടെ കഴുത്തിൽ അമ്പെയ്ത് കൊള്ളിക്കുക എന്നതായിരുന്നു പന്തയം. ദ്രോണർ യുധിഷ്ഠിരനോട് ധർമ്മപുത്രനോട് എന്ത് കാണാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങ് അകലെ ഒരു വൃക്ഷം നിൽക്കുന്നത് കാണാൻ പറ്റും എന്ന് പറയുന്നു അദ്ദേഹം. ധർമ്മപുത്രൻ, അങ്ങനെ ഓരോരുത്തരും വൃക്ഷവും ഇലകളും ഒക്കെയേ കാണുന്നുള്ളൂ. ഒടുവിൽ അർജുനനോട് എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കിളിയുടെ കണ്ണു മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ദ്രോണർ അമ്പയ്യാൻ പറയുന്നു, അർജുനൻ ശരിക്കും കിളിയെ എഴുതി വീഴ്ത്തുന്നു. ലോകൈക ധനുർധരനായി തീരട്ടെ എന്ന് ദ്രോണർ അർജുനനെ അനുഗ്രഹിക്കുന്നു. പിന്നീടൊരിക്കൽ ദ്രോണർ ഗംഗാനദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുതല ദ്രോണരുടെ കാലിൽ പിടികൂടുന്നു. മറ്റ് ശിഷ്യരെല്ലാം വിഷണ്ണരായി നിൽക്കുമ്പോൾ അർജുനൻ സധൈര്യം അമ്പെയ്ത് മുതലയെ കൊല്ലുന്നു. മനം തെളിഞ്ഞ ദ്രോണർ അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. ഇതിനിടയിൽ ഒരിക്കൽ നിഷധ രാജാവായ ഹിരണ്യധനുഷൻസിൻ്റെ മകൻ ഏകലവ്യൻ ദ്രോണരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിച്ചു വരുന്നു. ഏകലവ്യൻ്റെ കഥ. കാട്ടുജാതിക്കാരനായ ഏകലവ്യൻ എങ്ങനെ ഭാരതീയ ഹൃദയത്തിൽ ഇടം പിടിച്ചെടുത്തു എന്ന കഥ. കഥ ഇപ്രകാരം: ഏകലവ്യൻ കാട്ടുരാജാവായ ഹിരണ്യധനു എന്ന കാട്ടുരാജൻ്റെ മകനായിരുന്നു. അദ്ദേഹം കൗരവരെ സഹായിക്കവെയാണ് മരണമടഞ്ഞത്. ഏകലവ്യൻ അച്ഛൻ്റെ മരണശേഷം അനന്തരാവകാശിയായി തീർന്നു. ഏകലവ്യന് ആയുധവിദ്യ ഭ്രമമായി. അന്നത്തെ കാലത്ത് കീഴ്ജാതിക്കാരെ പഠിപ്പിക്കാൻ ഗുരു ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏകലവ്യന് ദ്രോണരുടെ കീഴിൽ നിന്ന് വിദ്യ അഭ്യസിക്കണമെന്ന് അദമ്യമായ ആഗ്രഹം വളർന്നു. ദ്രോണാചാര്യർ തത്സമയം പാണ്ഡവ കുമാരന്മാരെയും കൗരവകുമാരന്മാരെയും വിദ്യ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏകലവ്യൻ തൻ്റെ ആഗ്രഹം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഏകലവ്യന് മുന്നറിയിപ്പ് നൽകി. ദ്രോണാചാര്യർ രാജഗുരുവാണ്, അദ്ദേഹം കീഴ്ജാതിക്കാരെ വിദ്യ അഭ്യസിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഏകലവ്യന് തൻ്റെ ആഗ്രഹം വലുതായി തോന്നിയതിനാൽ അവൻ നേരെ ദ്രോണാചാര്യരെ കാണാൻ യാത്രയായി. ദ്രോണാചാര്യരെ കണ്ട മാത്രയിൽ തന്നെ ഏകലവ്യൻ ഇദ്ദേഹം തന്നെയാണ് തൻ്റെ ഗുരു എന്ന് സ്വയം മനസ്സിൽ നിനച്ചു അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഏകലവ്യനെ കണ്ട മാത്രയിൽ ദ്രോണാചാര്യർ അവനാരെന്ന് മനസ്സിലാവുകയും ചെയ്തു. കാട്ടുരാജൻ്റെ മകൻ, അദ്ദേഹം ഏകലവ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ, എന്തിനായി നീ എന്നെ തേടി വന്നു എന്നല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. ഏകലവ്യൻ തനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് വിദ്യ അഭ്യസിക്കണം എന്ന ആഗ്രഹം അറിയിച്ചു. ദ്രോണാചാര്യർ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. വിദ്യ പകർന്നു കൊടുക്കാനുള്ളതാണ്. ജാതിമതഭേദമില്ലാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ വിദ്യ ചോദിച്ചു വരുന്നവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഒരു ഉത്തമ ഗുരുവിൻ്റെ ധർമ്മവും. പക്ഷേ ഇവിടെ താൻ നിസ്സഹായനാണെന്ന വസ്തുത അദ്ദേഹം ഓർത്തു. രാജശാസനത്തെ മറികടക്കുക എന്നാൽ രാജാവിനെ ധിക്കരിച്ചതിന് തുല്യമാണ് താനും. ദ്രോണാചാര്യർ തൻ്റെ നിസ്സഹായത ഏകലവ്യനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ മടക്കി അയച്ചു. ഏകലവ്യൻ നിരാശനായി മടങ്ങി. പക്ഷെ പോകും വഴി ഏകലവ്യൻ്റെ മനസ്സിൽ ഗുരുവിനോടുള്ള ഭക്തി നിറഞ്ഞു നിന്നു. നോക്കുന്നിടങ്ങളിലൊക്കെ ഗുരുവിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. കേൾക്കുന്നത് ഗുരുവിൻ്റെ ശബ്ദം. ആ മനോനിലയിൽ ഇരുന്ന് ഏകലവ്യൻ കളിമണ്ണാൽ തൻ്റെ ഗുരുനാഥൻ്റെ രൂപം തീർത്തു. ശരിക്കും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു. ഏകലവ്യൻ അറിയാതെ താഴെ വീണു നമസ്കരിച്ചു. അവൻ പുതുപുഷ്പങ്ങൾ ശേഖരിച്ച് മാല കോർത്ത് ആചാര്യനെ ചാർത്തി. അദ്ദേഹത്തെ പുഷ്പങ്ങളാൽ അഭിഷേകം ചെയ്തു. ഗുരുദേവ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് ഏകലവ്യൻ തൻ്റെ അഭ്യാസം തുടങ്ങി. ഏതോ അദൃശ്യ ശക്തിയാൽ എന്നവണ്ണം ഏകലവ്യൻ്റെ ഓരോ തെറ്റുകളും തിരുത്തപ്പെട്ടു. അവൻ സകലവിധ കണ്ടറിവുമുള്ള ശസ്ത്രപ്രയോഗങ്ങളും കരസ്ഥമാക്കി. അങ്ങനെ ഒരിക്കൽ ഏകലവ്യൻ ഏകാന്ത ധ്യാനത്തിലിരിക്കെ അടുത്തൊരു ശ്വാനൻ്റെ ഇടതടവില്ലാത്ത കുര കേട്ടു. അത് കാതുകളിൽക്ക് വളരെ അരുഗോചരമായി തോന്നുകയാൽ തൻ്റെ വില്ലെടുത്ത് ശബ്ദം കേട്ട ദിക്കിലേക്ക് തുടരെ തുടരെ ബാണം തൊടുത്തു വിട്ടു.
പട്ടിയുടെ കുര നിന്നു. ഏകലവ്യൻ തൻ്റെ ധ്യാനം തുടർന്നു. ശ്വാനൻ അർജുനൻ്റെ വേട്ടനായായിരുന്നു. ദ്രോണാചാര്യരും അശ്വത്ഥാമാവും അർജുനനും കൂടി വേട്ടയ്ക്കായി അതുവഴി പോവുകയായിരുന്നു. അവർക്ക് തുണയായി കൂടെ ഉണ്ടായിരുന്ന ശ്വാനനാണ് കുരച്ചത്. ഏകലവ്യൻ്റെ വില്ലുകൾ കുറുക്കി തന്നെ കൊണ്ടു പട്ടിയുടെ വായ കുത്തിക്കെട്ടിയ നിലയിൽ അത് ദയനീയമായി കരയാൻ തുടങ്ങി. അർജുനന് വല്ലാത്ത ആകാംക്ഷയുണ്ടായി. ശസ്ത്രവിദ്യയിൽ തന്നെ ജയിക്കാൻ ലോകത്തിൽ ആരും തന്നെ ഇല്ലെന്ന് ഗുരുനാഥൻ വാക്കുപറഞ്ഞ ആത്മവിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു ദൃശ്യം. ഈ കാട്ടിൽ ഇത്രയും കഴിവുള്ളവൻ ആരെന്നറിയാനുള്ള ആഗ്രഹം ദ്രോണാചാര്യർക്കും അശ്വത്ഥമാവനും ഉണ്ടായി. അവർ തേടി ചെന്നു. അധികം ദൂരത്തല്ലാതെ അവർ ഏകലവ്യൻ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു. മുന്നിൽ ദ്രോണാചാര്യൻ്റെ പൂജിക്കപ്പെട്ട വിഗ്രഹവും. അടുത്തു ചെന്നു കാൽപെരുമാറ്റം കേട്ട് കണ്ണു തുറന്ന ഏകലവ്യന് വിശ്വസിക്കാനായില്ല. സാക്ഷാൽ ഗുരുദേവൻ. അവൻ ഭക്തിയാൽ സർവം മറന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വീണു. ദ്രോണാചാര്യർ അവനെ ആശീർവദിച്ചു. നീ എവിടെ നിന്ന് ഇതൊക്കെ കരസ്ഥമാക്കി എന്ന ചോദ്യത്തിന് ഏകലവ്യൻ ഗുരുവിൻ്റെ പ്രതിമ ചൂണ്ടിക്കാട്ടി. ദ്രോണാചാര്യർക്ക് വിശ്വസിക്കാനായില്ല. അദ്ദേഹം ചോദിച്ചു, ശരി, നീ അഭ്യസിച്ച വിദ്യകൾ കാട്ടുക എന്ന്. ഏകലവ്യന് ഉത്സാഹമായി. അവൻ തൻ്റെ വിദ്യകൾ ഓരോന്നായി പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അർജുനനും അശ്വത്ഥാമാവും ദ്രോണാചാര്യരും അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു. അർജുനനെ വെല്ലുന്ന കരവിരുത്. ദ്രോണർക്ക് അഭിമാനവും അതേസമയം ഭീതിയും തലപൊക്കി. വിളറി വെളുത്ത അർജുനൻ്റെ മുഖം അത് കൂടുതൽ ദൃഢപ്പെടുത്തി. ഇത് തനിക്കും ഏകലവ്യനും നന്നല്ല, ആപത്തുണ്ടാക്കുകയുള്ളൂ. പോരാത്തതിന് ഏകലവ്യൻ കൗരവപക്ഷത്വമാണ്, പാടില്ല. ഉണ്ടചോറിന് നന്ദി കാണിക്കേണ്ട കടമ തനിക്കുമുണ്ട്. ഏകലവ്യൻ്റെ ഈ അറിവ് രാജ്യദ്രോഹത്തിന് തുല്യം. അദ്ദേഹം ഇനി കൂടുതൽ ചിന്തിച്ചില്ല. പതിയെ ഏകലവ്യൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആശീർവദിച്ചു. നീ ഏറ്റവും വലിയ വില്ലാളി തന്നെയാണ്. അറിയേണ്ടതെല്ലാം അറിഞ്ഞ വില്ലാളി. നീ നിൻ്റെ ഗുരുവിന് എന്ത് ദക്ഷിണയാണ് നൽകുക? ഏകലവ്യൻ പറഞ്ഞു, എൻ്റെ ജീവൻ ഉൾപ്പെടെ എന്തും എന്ന്. ഇത് കേട്ട് ഗുരു ശാന്തനായി പറഞ്ഞു, ശരി, എങ്കിൽ നിൻ്റെ വലത് കൈയിലെ പെരുവിരൽ ഈ ഗുരുവിന് ദക്ഷിണയായി തരാമോ എന്ന്. ഏകലവ്യൻ ആദ്യമൊന്ന് അമ്പരന്നു. പെരുവിരലില്ലാതെ തനിക്കെങ്ങനെ തൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാവും? ഉടൻ തന്നെ ആ ചിന്ത മാറി. ഗുരുഭക്തി നിറഞ്ഞു. ഗുരുവിൻ്റെ വായിൽ നിന്ന് തന്നെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വിജയം വരിക്കാൻ? ഏകലവ്യൻ കണ്ണടച്ച് തുറക്കുന്നതിനകം തൻ്റെ പെരുവിരൽ ഛേദിച്ചു ദ്രോണാചാര്യരുടെ മുന്നിൽ അർപ്പിച്ചു. ഹൃദയം കുളിർത്ത അദ്ദേഹം ഏകലവ്യന് കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചു. ലോക അവസാനം വരെ ഗുരുഭക്തിക്ക് ഉത്തമ ഉദാഹരണമായി നിൻ്റെ പേര് വിളങ്ങി നിൽക്കും കുട്ടി. നഷ്ടമായ നിൻ്റെ പെരുവിരൽ കൊണ്ട് നേടാവുന്നതിലും വലിയ വീരനാമവും വീരസ്വർഗവും നിൻ്റെ ത്യാഗത്തിലൂടെ നിനക്ക് കൈവരിക്കാനാവും. നിനക്കാവശ്യമായ വിദ്യകളൊക്കെ നിനക്ക് ചെയ്യാനുമാകും. ഈ ദൃശ്യം കണ്ട് ദേവന്മാർ സ്വർലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഒന്നും അറിയാത്ത പോലെ ഒളിഞ്ഞിരുന്ന് ചിരിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു അവിടെ. സാക്ഷാൽ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരാവാൻ? മഹാഭാരത കഥയിൽ പാണ്ഡവരുടെ വിജയത്തിനായി അദ്ദേഹം ചെയ്ത ചില അന്യായങ്ങളിൽ പരമപ്രധാനമായി ഏകലവ്യൻ്റെ ഹൃദയസ്പർശിയായ ഈ കഥയും വിരാജിക്കുന്നു. പെരുവിരൽ ഉണ്ടായിരുന്നെങ്കിൽ ഏകലവ്യൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് തുല്യമായി പടപൊരുതി കീർത്തി നേടാമായിരുന്നു. എന്നാൽ പെരുവിരൽ നഷ്ടപ്പെടുത്തിയപ്പോഴും അതേ തുല്യതയോടെ മഹാഭാരത കഥയിൽ ഏകലവ്യൻ അർജുനനോടൊപ്പം കീർത്തിമാനായി ശോഭിക്കുന്നു എന്നത് ആശ്ചര്യമുളവാക്കുന്നില്ലേ? ഉള്ളതിനെ ഇല്ലാതാക്കാനും ആർക്കും കഴിയില്ല, ഇല്ലാത്തതിനെ പുതുതായി ഉണ്ടാക്കാനും ആർക്കുമാവില്ല എന്നതിന് ഉദാഹരണം. മനുഷ്യൻ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന് അത് പരാജയമായും, മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ അത് വിജയമായും അംഗീകരിക്കപ്പെടുന്നുണ്ടാകാം. ശുഭം.